ഹായ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നീറ്റ് 2024 എഴുതി നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ അതിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് MBBSനോ BDSനോ BHMSനോ ഒക്കെ പോലെയുള്ള ഏതെങ്കിലും ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കണം എന്ന് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിനായുള്ള തയ്യാറെടുപ്പിന്റെ സമയങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോ റാങ്ക് ലിസ്റ്റ് വന്നു ആദ്യത്തിൽ, ഇനി അത് വീണ്ടും നമുക്ക് മാറ്റി വരാനുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അപ്പോ അതിന് നമുക്ക് കോളേജുകളുടെ പ്രയോറിറ്റി ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. ഏതൊക്കെ കോളേജുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം നോക്കേണ്ടതുണ്ട്. ഓൾ ഇന്ത്യ കോട്ട, അതേപോലെ തന്നെ സ്റ്റേറ്റ് കോട്ട എന്ന് തുടങ്ങിയിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ അഡ്മിഷനെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ടാർഗറ്റഡ് സീരീസ് ഓഫ് വീഡിയോസ് വരാനുണ്ട്. അതിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം 2024 നീറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംഭവവികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് നമുക്ക് നീറ്റ് ആദ്യം വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പ്രകാരം, മാർക്ക് ലിസ്റ്റ് പ്രകാരം, അതിൽ 1500 കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു. അത് ക്യാൻസൽ ചെയ്ത് ഇനി രണ്ടാമത് അവർക്ക് റീനീറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടി മാത്രമായിട്ട്. അത് 23rd, ഈ ഒരു മാസം June 23rd നടക്കും. അതോടൊപ്പം തന്നെ June 30th ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും. അത് നമ്മളുടെ ഒക്കെ അടക്കം ഉള്ള റാങ്ക് ലിസ്റ്റ് വരാനുണ്ട്. അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റാങ്ക് ലിസ്റ്റ് വരും. 6th മുതൽ അലോട്ട്മെന്റ് തുടങ്ങും എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഇടയിൽ നീറ്റ് നമ്മുടെ എക്സാം അത് ചോർന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടുണ്ട് എന്നുള്ള പേരിൽ റീനീറ്റ് നടക്കണം എന്നുള്ള പേരിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഒരുപക്ഷെ ചിലപ്പോൾ റീനീറ്റ് നടന്നേക്കാം, ചിലപ്പോൾ നടക്കാതെയും ഇരിക്കാം. ഇനി അതിൽ കഴിഞ്ഞ മാർക്ക് ലിസ്റ്റ് വന്ന പ്രകാരം ചിലപ്പോൾ കിട്ടുമെന്നുള്ളവരോ അല്ലെങ്കിൽ കിട്ടുമെന്ന് ഡൗട്ട് ഉള്ളവരൊക്കെ ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ കിട്ടൂല എന്ന് വിചാരിച്ച കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ റീനീറ്റ് വന്നേക്കാം എന്നുള്ളൊരു പോസിബിലിറ്റി കണ്ടിട്ട് പതുക്കെ ചെറിയ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുന്നത് നന്നാവും. ഓക്കെ, ഒരുപക്ഷെ ചിലപ്പം റീനീറ്റ് ഉണ്ടായേക്കാം. ഓക്കെ, ചാൻസ് ഉണ്ട്, രണ്ടിനും ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം കൂട്ടത്തിൽ ഓർമ്മ വെക്കേണ്ടതാണ്. ഇനി നമ്മുടെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, നമുക്ക് അറിയാം MBBSനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾ ഇന്ത്യയിൽ നമുക്ക് കേരളത്തിലുള്ള അതേപോലെ തന്നെ വ്യത്യസ്തമായ സ്റ്റേറ്റുകളിൽ സംസ്ഥാനങ്ങളിലുള്ള 15% സീറ്റുകൾ, മെഡിക്കൽ കോളേജുകളിലുള്ള സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ടയിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത്. ചില കോളേജുകൾ ഇപ്പോൾ എയിംസ് പോലെയുള്ള കോളേജുകളിൽ ഫുൾ സീറ്റുകളും എയിംസ് വഴിയാണ്, സോറി, നമ്മുടെ ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് അഡ്മിഷൻ നടക്കുന്നുള്ളത്. അതോടൊപ്പം തന്നെ കേരളത്തിലുള്ള അതുപോലെ അതേത് സ്റ്റേറ്റുകളിലുള്ള ബാക്കി 85% സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേറ്റ് കോട്ട വഴിയാണ്. അപ്പൊ നമുക്ക് രണ്ടിനും നമുക്ക് ശരിക്കും അപ്ലൈ ചെയ്യേണ്ടതാണ്. ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചുള്ള രണ്ടിനും അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഓൾ ഇന്ത്യ കോട്ടയിൽ നമുക്ക് അറിയുന്ന പോലെ തന്നെ നമുക്ക് MCC.NIC.IN എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നമ്മളത് അപ്ലൈ ചെയ്യുക, അതിന്റെ ടൈം ആവുന്ന സമയത്ത്. അതോടൊപ്പം തന്നെ കേരളത്തിനാണെങ്കിൽ C.Kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരിക. സോ ഇതിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്ന ഒരു ഏരിയയാണ് ഈ കാര്യം. നമുക്ക് ആദ്യം നമുക്ക് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് ആണ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരിക. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് കേരളന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരാറുണ്ട്. പിന്നെ ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് അലോട്ട്മെന്റ് വരും. പിന്നെ കേരളത്തിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് വരും. സാധാരണ രീതിയിൽ ഓൾ ഇന്ത്യയുടെ അലോട്ട്മെന്റ് വന്നിട്ട് അതിൽ ജോയിൻ ചെയ്യാനുള്ള ടൈം എൻഡ് ചെയ്യുന്നതിന് മുമ്പ് കേരളയുടെ അലോട്ട്മെന്റ് വരാറുണ്ട്. എല്ലാ സ്റ്റേറ്റിന്റെയും ഒരുമിച്ചാണ് വരാറുള്ളത്. കേരളത്തിന്റെ കോൺസെൻട്രേറ്റ് ആണെങ്കിൽ കേരളത്തിന് അലോട്ട്മെന്റ് വരാറുണ്ട്. അപ്പൊ ഇതിൽ അലോട്ട്മെന്റിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഓൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓൾ ഇന്ത്യയിൽ നമുക്കറിയാം, ഞാൻ ജസ്റ്റ് ഉറപ്പായിട്ട് മാത്രം ഒന്ന് പറയുകയാണെങ്കിൽ ഓൾ ഇന്ത്യയിൽ ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, പിന്നെ സ്ട്രേ വേക്കൻസി എന്ന രീതിയിലേക്കാണ്. ഓൾ ഇന്ത്യയിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമുക്ക് ഓപ്ഷൻ ചേഞ്ച് ചെയ്യാൻ അവസരമുണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. എന്നാൽ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള അവസരമല്ല. സ്ട്രേ വേക്കൻസിയിൽ തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ കൊടുക്കുന്ന എന്താണോ അതിനനുസരിച്ചുകൊണ്ടാണ് ഉണ്ടാവുക. എന്നാൽ കേരള അലോട്ട്മെന്റിലേക്ക് വരുന്ന സമയത്ത് നേരെ വിപരീതമാണ്. ആദ്യത്തിൽ നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമ്മൾ കൊടുക്കുന്ന മുമ്പായിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റി ലിസ്റ്റ് എന്താണോ അതിനനുസരിച്ചുകൊണ്ടാണ് ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റിലും നമുക്ക് അഡ്മിഷൻ നടക്കുക. അതിന്റെ ഇടയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ല. നേരെ മറിച്ച് തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ഒഴിവെന്ന സീറ്റിലേക്കുള്ള അഡ്മിഷൻ, സ്ട്രേ വേക്കൻസിയിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യണം. ഇങ്ങനെ രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത്, ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്നുള്ള കാര്യം ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോസ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ മറ്റു വീഡിയോ പറയുന്ന സമയത്ത് നിങ്ങളുടെ ഡൗട്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യാം. ഇനി നിങ്ങളെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ,
നിങ്ങള് അഡ്മിഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ഓൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളയിലോ ഒക്കെ അഡ്മിഷൻ എക്സ്പെക്ട് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, കേരളയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നമുക്ക് കോളേജുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓൾ ഇന്ത്യയില് പ്രയോറിറ്റി ലിസ്റ്റ്, ഏതാണ് ഏറ്റവും നല്ല കോളേജ്, എവിടെയാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്, പിന്നെ രണ്ടാമതേത് മൂന്നാമതേത് എന്നുള്ള കാര്യം ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്കി പ്രോസസ്സാണ്. അപ്പോ അത് കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെന്റ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ കാര്യമായിട്ട് രീതിയിൽ നമ്മൾ തയ്യാറാക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് തയ്യാറാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ എന്നാലും നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ചില കുട്ടികൾ എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ കഴിഞ്ഞാൽ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലായിരിക്കും ചിലപ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാവാം. ആ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾക്കനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് ക്ഷണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ അലോട്ട്മെന്റ് അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. നമ്മൾ തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. സോ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.